بنو إسرائيل كذن بويا ورعبدا يا منشين لتريتر مند صحيح حديث صحيح مسلم أن رجلا من بني إسرائيل كان عابدا نلور عابدا يا منشين أديك من ديهم أبدا خلو ودشنا لكن دير منشين دا يرنا أيار ود بندت برا يوم فلنا سهودراني يبربادي كنرت نيند تتشغلك نرت الله ليك مدعه إذا برا يوم بايا ل برا يوم خلي بيني وبين ربي أدي نيان من اللي برضو نعمل اللي അത് വിട്ടേക്കുന്ന ഇയാൾ പറയും ഉപദേശം സ്വീകരിക്കൂല നല്ലൊരു മനുഷ്യൻ ചെന്നിട്ട് ഉപദേശിക്കുമ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്യും ഇത് എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിലുള്ള വിഷയമല്ലേ എന്ന് പറയുന്നു അയാളുടെ ഉപദേശത്തിന് ഉത്തരം കൊടുക്കുന്നില്ല അപ്പൊ ദേഷ്യം വന്നു ഇത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ഒരു മാസമല്ല ഒരു കൊല്ലമല്ല വർഷങ്ങൾ കഴിഞ്ഞു അപ്പൊ ദേഷ്യം വന്നു എങ്ങനെ പറഞ്ഞാലും നന്നാവൂല എന്ന് നോക്കുമ്പോ ഒരു നിരാശ വരില്ലേ ആ നിരാശയിൽ ഈ ആബിദായ മനുഷ്യനൊരു വാക്ക് പറഞ്ഞു ആ വാക്കുകൊണ്ട് അയാളുടെ സർവ്വ അമലും നഷ്ടപ്പെട്ടു പോയി എന്നാണ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണിത് വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഈ മനുഷ്യന് പുറത്തു കൊടുക്കുകയില്ല അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്ന് ആ തെറ്റുകാരനായ ആളുടെ പേര് പറഞ്ഞ് ഈ ആബിദായ നല്ല മനുഷ്യൻ അല്ലാഹുവിൽ സത്യം ചെയ്തു പറഞ്ഞു വല്ലാഹി എന്ന് പറഞ്ഞു വല്ലാഹി എന്ന് പറയുന്നത് ചെറിയ വാക്കല്ലേ അറബികളൊക്കെ അവരുടെ ഭാഷയുടെ ഭാഗമായിട്ട് അങ്ങനെ പറഞ്ഞു പോകാറുണ്ട് പക്ഷെ നമ്മളൊന്നും അതെടുത്ത് കളിക്കാൻ പാടില്ല അല്ലാഹുവിന്റെ ഇസ്മാണത് അല്ലാഹുവിന്റെ ഇസ്മുൽ ജലാലയാണത് ഇസ്മുൽ അദമാണ് അദീമായ മഹോന്നതനായ അല്ലാഹുവേ നിന്നെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഹക്കേ പറയാൻ പാടുള്ളൂ അവിടെ നുണ പറയാൻ പാടില്ല ആ സത്യം അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ഇതിന് പ്രായശ്ചിത്തം ചെയ്യണം ഒരടിമയെ മോചിപ്പിക്കണം മൂന്ന് ദിവസം നോമ്പെടുക്കണം 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം ഇങ്ങനെയൊക്കെ സത്യത്തിന്റെ പ്രായശ്ചിത്തങ്ങളിൽ കാണാൻ കഴിയും അല്ലാഹു ആലം നമുക്ക് അല്ലാഹുവിന്റെ ഇസ്മ കൊണ്ട് കളിക്കാൻ പറ്റില്ല തഅല്ലി എന്നാണ് അതിന് പറയാ അല്ലാഹുവിന്റെ മേൽ സത്യം ചെയ്തുകൊണ്ട് പറയാൻ ദേഷ്യപ്പെട്ടിട്ട് ഇയാള് നന്നാവില്ല എന്ന് കണ്ടപ്പോ ഇയാളങ്ങ് പറഞ്ഞു പോയി വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ അവന്റെ അടുത്ത് എത്രയാണ് ഞാൻ ചെന്നത് ഒരിക്കലും അല്ലാഹു അവനെ പുറത്തു കൊടുക്കുകയില്ല സത്യമാണ് സത്യമാണ് അല്ലാഹുവിനെ സത്യാണ് അയാൾക്ക് അല്ല പുറത്തു കൊടുക്കൂല എന്ന് ആ തെറ്റുകാരനെ സംബന്ധിച്ച് ഈ ഉപദേശിച്ചിരുന്ന മനുഷ്യൻ പറഞ്ഞു قال الله عز وجل الله إن مربد برنو من ذا الذي يتألى علي ألا أغفر لفلان إنا لنا القجان فرط غدك الله الله في الستم جيد برينا على عرانه فإني قد غفرت له نانا يالك فرط غدت وأحبطت عملك نينغل عمل نان پولچ غلائي غيم جيدو ين അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ആണയിട്ടുകൊണ്ട് പറഞ്ഞ മനുഷ്യന് അല്ലാഹു ശിക്ഷ നൽകിയിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചില ആളുകളൊക്കെ കുട്ടികളൊക്കെയാണ് മദ്യപാനമോ മയക്കുമരുന്നോ തോന്നിവാസങ്ങളോ ആയിട്ട് അങ്ങനെ ദുന്യാവിന്റെ ആ ഒരു ലഹരിയിൽ മുഴുകി ജീവിക്കുന്ന മക്കളുണ്ടാവും അല്ലാഹുവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ ഇവരൊക്കെ അല്ലാഹു സന്മാർഗത്തിലേക്ക് കൊണ്ടുവരട്ടെ ചിലപ്പോ മക്കളും വാപ്പയും ഉമ്മയും ചിലപ്പോ ഒരു പക്ഷേ മനസ്സുകൊണ്ട് വെറുത്തുണ്ടെങ്കിലും അവൻ ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞു പോകും അങ്ങനെയൊന്നും പറയരുത് അല്ലാഹുവിന് ഹിദായത്ത് കൊടുക്കാൻ സെക്കൻഡ് മതി ആ ഹിദായത്തിന്റെ 100 ഖൽബിലേക്ക് കിട്ടിയാൽ നിങ്ങൾ 60-70 കൊല്ലം ചെയ്ത ഇബാദത്തിനേക്കാളും ഈ ചെറുപ്പക്കാരന്റെ ഒരു മാസത്തെ ഇബാദത്ത് മതിയാവും അയാൾക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും പറയരുത് ഹിദായത്തിന് വേണ്ടി ദുആരക്കാനേ പറ്റുള്ളൂ അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ എന്നേ പറയാൻ പാടുള്ളൂ നന്നാവില്ല അല്ല പുറത്തെടുക്കൂല ഒന്നരകത്തേക്ക് തന്നെയാണ് അങ്ങനെ ഒന്നും പറയരുത് നമുക്കൊന്നും അറിയില്ല നമുക്കറിയില്ല നമ്മൾ എവിടേക്കാ പോകും നമുക്കറിയില്ലല്ലോ അല്ലാഹു അറിയിച്ചു തന്നിട്ടില്ലല്ലോ നർജു അല്ലാഹുവിലേക്ക് നമുക്ക് ദുആരക്കാനേ പറ്റൂ റബ്ബേ സ്വർഗം തരണേ നരകത്തിൽ നിന്ന് കാക്കണേ എന്നേ പറയാൻ പറ്റൂ കാരണം ചിലപ്പോ ചെറിയ നിസ്സാരമായ കാര്യം നമ്മൾ ചെയ്തേക്കും ആ കാര്യം കൊണ്ടായിരിക്കും നമ്മൾ രക്ഷപ്പെടുക ഒരുപാട് അമൽ ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ അതൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ യാ അല്ലാഹു